ചായ കുടിക്കാന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചായിരുന്നോ? ഇല്ലല്ലോ, എനിക്കറിയാം നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ല എന്ന്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു ഷോ കാണിച്ചാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ വ്യൂ ഫൈൻഡറിലേക്ക് നോക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് എനിക്ക് ഇപ്പോൾ ക്യാമറയ്ക്ക് ഒരു പ്രശ്നം വന്ന് ഫോക്കസ് ഔട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കുകയാണ്. പിന്നെ എന്നെ മുടി വെട്ടൊന്നും അധികം സുഖമായിട്ടില്ലെന്ന് തോന്നുന്നില്ല. ഞാൻ വീട്ടിൽ നിൽക്കുന്ന കോലാണ് എന്ന് നിങ്ങൾ ഞാൻ പറയുന്നത് മുടി മാത്രം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രസ്സിൻ്റെ അപ്പോൾ നിങ്ങളായിട്ട് ഈ ഡ്രസ്സ് കഴിഞ്ഞ ദിവസം ആമസോണിൻ്റെ ഹോളിൽ ഞാൻ ഇട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക. അതെന്തായിട്ടേക്കണേന്ന് അല്ലേ. ഞാനൊരു കുഞ്ഞൊരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാനായിട്ട് ഡ്രസ്സ് എടുത്തിട്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടി കെട്ടാം. കാരണം ഞാൻ ക്യാപ്പാണ് വെക്കുന്നത്, നല്ല വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മുടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കെട്ടുന്നു, ക്യാപ്പ് വയ്ക്കുന്നു. വെരി ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ വീഡിയോ ഒരു മീഷോ ഹോളാണ്. മീഷോന്ന് ഒരു കുറച്ച് ഹോം ഡെക്കോർ ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിരുന്നു, ഏറ്റവും കുറഞ്ഞ പ്രൈസിനുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നര മാസത്തിന് മുമ്പൊക്കെ വാങ്ങിച്ചതാണ്. രണ്ട് മാസം മുമ്പ് വരെ വാങ്ങിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അവൈലബിൾ ആണ്, സ്റ്റിൽ അവൈലബിൾ ആണെങ്കിൽ താഴെ ലിങ്ക് അല്ലല്ലോ ഇതിൻ്റെ, എന്തായാലും പറയുന്നത് കോഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കപ്പ് തന്നെ കാണാം. ഇതൊരു 6 സെറ്റിൻ്റെ കപ്പാണ്. ഓരോന്നിനും ഇതാ ഇതൊരു മുഖം, പെട്ടെന്ന് മുഖം ഞാൻ കാണിച്ചു തരാം. ഇതൊരു മുഖം, ഉറങ്ങുന്ന ഒരു മുഖം കണ്ടോ, നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇതാ ഇങ്ങനെ ഈ ഒരു മുഖം, ദേഷ്യത്തിലുള്ള ഒരു മുഖം, ഈ ഒരു മുഖം, പിന്നെ ഈ ഒരു മുഖം. അധികം വലുതൊന്നും അല്ല കേട്ടോ. നമുക്ക് ചായ കുടിക്കാൻ, ചായ കുടിക്കാം അങ്ങനത്തെ, അല്ലെങ്കിൽ ഞാൻ ഷോപ്പീസായിട്ടാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. എനിക്ക് ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുണ്ട്, എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ഹോം ടൂർ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഈ ഒരു ഹാങ്ങിങ് ആണ് കണ്ടോ. ഈ ഒരു നല്ല ഭംഗിയുള്ള ഹാങ്ങിങ്, ഇതിൻ്റെ ഹാങ്ങിങ്ങിന് നല്ല വിലക്കുറവാണ്. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും ഇപ്പോൾ എല്ലാവർക്കും കൊറോണ ഒക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ലോക്കലി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പോൾ അങ്ങനത്തെ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇതാണ് ഒരെണ്ണം. ഇതിൽ ഒരു വെള്ളയുണ്ട്, വെള്ള എൻ്റെ കിഡോസ് കടിച്ച്, ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ബെഡിൽ വെച്ചിട്ട് പോയായിരുന്നു, അപ്പോഴേക്കും കിഡോസ് കടിച്ചിത് കളഞ്ഞായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണിത്. ഒരു പ്ലെയിൻ വാളിലൊക്കെ ഇതിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഒരു ആ വാള് പെട്ടെന്ന് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. നമുക്കറിയാലോ അല്ലേ, ഞാൻ ഭയങ്കര ഇൻറ്റീരിയർ ഡെക്കറേഷനും വലിയ താല്പര്യമുള്ള ആളും അല്ല, അതിനൊരു പഴുവുള്ള ഒരാളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കുറച്ച് കല്ലാണ്. ഇത് കണ്ടോ, ഇതാക്കിമാതിരി ഒരു പാക്കറ്റ് കല്ല്. ഈ കല്ലിന് 270 രൂപയാണ് ഒരു കിലോ. ഇത് പുറത്തുനിന്ന് എനിക്ക് വില കുറവാണെന്ന് ചിലർ പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യോ കേട്ടോ, വില കുറവാണോ ഇല്ലേ എന്നുള്ളത്. ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലാണോ എന്നുള്ളത്. കാരണം ഇനിയും ഞാനിത് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ചെടിച്ചട്ടിയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് എന്താ ഡിഫറെൻ്റ് കളറ് കല്ല് നമുക്ക് കിട്ടും. എടുത്തു തന്നെ കാണിക്കാം ഞാൻ, ഇതാ കാണിച്ചിട്ട് എടുത്ത് അല്ലേ. ഓ ഉണ്ടാ ഇതാ, അയ്യോ ഇങ്ങനത്തെ കല്ല് വേണ്ട. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുഷൻ കവറാണ്. എനിക്ക് തോന്നുന്നു, ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ലൊരു ക്വാളിറ്റി, നല്ല ഭംഗിയുള്ള ഒരു കുഷൻ കവർ കിട്ടി ഇത് കേട്ടോ. ഇപ്പോൾ അത് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് വാങ്ങിക്കുക. ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയണത്, ആ ഒരു നമ്മൾ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് കിട്ടാതെ വരും. നമ്മുടെ സെറ്റ് അല്ലെങ്കിൽ ബെഞ്ചോ ചെയറോ അല്ലെങ്കിൽ സോഫയോ എനിത്തിങ് നമുക്ക് ദിവാൻ കോട്ടോ ഒക്കെ ഇതാ ഇങ്ങനത്തെ ഒരു സംഭവം ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഒരു ത്രെഡ് വർക്കൊക്കെ ഉണ്ടോ, നല്ല ഭയങ്കര നല്ല കളർഫുള്ളാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇത് 12x12 ആണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രസമുള്ള ഒരു കവർ. ഓക്കെ, നല്ല ക്വാളിറ്റി ഇതുണ്ട്, നല്ല നന്നായിട്ട് ത്രെഡ് വർക്കൊക്കെ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഇത് എന്താണെന്ന് മിക്കവർക്കും അറിയാമായിരിക്കും, അറിയാൻ പാടില്ലാത്തവരെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. എനിക്ക് ചിലപ്പോൾ ഈ ലോകത്തിലെ ലാസ്റ്റത്തെ ആളായിരിക്കും ജാനുവിൻ്റെ ഇതെന്താണെന്ന് അറിയില്ലാത്തത്. ഈ സക്ലൂവിൻ്റെ ഒക്കെ നടാനായിട്ട് നല്ലതാണ്. നമ്മുടെ മുൾച്ചെടി കള്ളിച്ചെടി അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് കുറച്ച് ഈ പ്ലാന്റ്സിൻ്റെ പ്രാന്തറിയൊക്കെയാണ്. അതിൽ ഒരെണ്ണം ഇതാ ഈ ഒരു മോഡലാണ് കണ്ടോ, ഇതൊരെണ്ണം. അടുത്തത് ഇതാ ഈ ഒരു മോഡല്. അടുത്തത് ഇതാ ഇതുമാണ്. ഇത് ഞാൻ വിചാരിച്ചു സെറാമിക് ആണ്, ഇത് സെറാമിക് അല്ല കേട്ടോ, ഇതൊരു പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതാ ഇത്രയാണ് സ്ഥലമുള്ളത്. അപ്പോൾ ചെറിയൊരു പ്ലാന്റ് ഒക്കെ നടാനേ നമുക്ക് പറ്റുള്ളൂ.
അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു ബുദ്ധനാണ് കേട്ടോ. ഇതിന്റെ ഒരു പിക്ചർ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ കണ്ട് വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും അത് കറക്റ്റ് ആയിട്ട് അതുപോലെ വർക്ക് ചെയ്യുമെന്ന്. ഞാനിവിടെ ഒരു വീഡിയോ അതിന്റെ ഇടാം. അടിപൊളി സംഭവം ആട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് വാങ്ങിക്കുക. നല്ല മണവുമാണ്. നന്നായിട്ട് ഇതിലേക്ക് കൂടി നമ്മളിങ്ങനെ പുക വരുമ്പോഴേക്കും ശരിക്കും ഫൗണ്ടൻ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഞങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, നമുക്ക് കത്തിക്കാനുള്ള ധൂവം ഇതിൻ്റെ കൂടെ കിട്ടോട്ടോ. അത് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. കുറേ മോഡൽസ് ഉണ്ട്. എനിക്ക് ഈ ബുദ്ധൻ്റെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്കറിയാം എല്ലാ ആൾക്കാരും വാങ്ങിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഈ ഒരു പൂഫാണ് കണ്ടോ, ഈ ഒരു വൈറ്റ്. ഇതിന് പ്രൈസ് വൈസ് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ ഭയങ്കര ക്വാളിറ്റി. സാധാരണ ഇത് ഇരിക്കുന്നതാണ്, നമുക്ക് ഇതിൽ ഇരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇത് നടക്കൊന്നും അല്ല കേട്ടോ, ഇതിന്റെ കറക്റ്റ് നടക്കൊന്നുമില്ല. ജസ്റ്റ് ഒരു ഷോ പീസ് ആയിട്ട് നമുക്ക് വെക്കാനേ പറ്റുള്ളൂ ഈ സംഭവം. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ട്. ഞാൻ എനിക്ക് ഈ ഒരു സംഭവം എന്താണ് നമ്മുടെ ഈ ഒരു ബോഹോ വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓഫ് വൈറ്റ് എടുത്തത് കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ ആമസോണിലൊക്കെ നോക്കുമ്പോൾ നല്ല പ്രൈസിയാണ്. പക്ഷെ ആ അത് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. ഇതങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒരു ഷോ പീസാണ്. ലൊക്കേഷൻ ചേഞ്ച് അറ്റ് ദ പ്രൗഡറിന്. വേറെ ഒന്നുമല്ല, ഞാൻ എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മുടെ ബെഡ്റൂമിൽ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടത്. ഇതിന്റെ മീഷോയിലെ പിക്ക് ഇതാണ്. ഇത് കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ എന്റെ കയ്യിലേക്ക് വന്നത് ഇതാണ്. ഞാൻ ഒരു പൂക്കാലം ചോദിച്ചിട്ട് ഒരു പൂ മാത്രമാണ് എനിക്ക് അവരയച്ചു തന്നത് കണ്ടോ. അതുകൊണ്ട് ഇതിന് എനിക്ക് റേറ്റിംഗ് പൂജ റേറ്റിംഗ് കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ. ഈ ലീഫൊക്കെ കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ലീഫൊന്നും കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ഒരു ബഞ്ച് ഓഫ് ഇതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബഞ്ച് ഓഫ് ഇതായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നാലേ എന്തോ എനിക്ക് തോന്നി കണ്ടോ. അല്ലാതെ വെറുതെ ലീഫ് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാനാ ഞാൻ. അപ്പൊ ഇതാണ് അടുത്തത്. ഇത് ഞാനിത് വാങ്ങിക്കാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി അതെനിക്ക് ഇപ്പൊ എടുത്ത് കാണിക്കാൻ പറ്റില്ല, ഒരു ഫിഷ് ബൗളാണ്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു ഫിഷ് മേടിച്ച് മോളിലിടണം ഒരു ആഗ്രഹം തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ആമസോണിൻ്റെ ഹോളിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഹോളിൽ ഞാനൊരു ചാക്കിൻ്റെ നൂല് വാങ്ങിച്ചായിരുന്നു, ഒരു പച്ചക്കളർ ലീഫിൻ്റെ ഒരു ഡെക്കറേഷൻ ഉള്ളത്. അത് വെച്ചിട്ട് ജസ്റ്റ് മുകളിൽ ഒന്ന് കെട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഫിഷ് ബൗള് 160 രൂപയ്ക്ക് എന്താണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്താണ് കേട്ടോ വന്നത്. അപ്പോൾ ഫിഷ് അങ്ങനെ സന്തോഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ലാസ്റ്റ് ഐറ്റം ഞാൻ മീഷോ വാങ്ങിച്ചത്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റിലേക്ക് നോക്കണത് അവിടെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമന്റ് ചെയ്തായിരുന്നു, ചേച്ചി ക്യാമറയിൽ നോക്കി ചെയ്യൂ, ക്യാമറയിൽ നോക്കി ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോ പിന്നെ എല്ലാത്തിന്റെയും കോഡ് എല്ലാം ഞാൻ അവൈലബിൾ ആണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.